സീരിയൽ നടികൾ വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെയുള്ള പരിപാടികൾ കാണാറില്ല. എനിക്ക് മനസ്സിലാകാത്തത് സാറിന് ഞങ്ങൾ ഇഷ്ടമല്ലാത്തത് അഭിനയിക്കുന്നത് കൊണ്ടാണോ അതോ സാറ് കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തു തന്നെ ആയിരുന്നാലും ഇതൊരു തൊഴിൽ മേഖലയാണ്. അഭിനയം എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖല. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മഞ്ജു പത്രോസ്. റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായി മിനി സ്ക്രീനിലേക്ക് എത്തിയ താരം പിന്നീട് സിനിമയിലും സീരിയലും ഒക്കെ വന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 2-ൽ മത്സരാർത്ഥിയായി മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ജനപ്രിയ റിയാലിറ്റി ഷോ ആയിരുന്ന വെറുതെ ഉള്ള ഭാര്യയിൽ എത്തിയതോടെയാണ് മഞ്ജുവിൻ്റെ തലവര തന്നെ മാറുന്നത്. ഭർത്താവ് സുനിച്ചിനൊപ്പം ഷോയിൽ പങ്കെടുത്ത മഞ്ജു ഷോയിലെ പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയ സജീവ സാന്നിധ്യമാണ് മഞ്ജു. എവിടെയും തൻ്റെ അഭിപ്രായവും നിലപാടുകളും തുറന്നു പറയാൻ മടിക്കാത്ത ഒരാളാണ് മഞ്ജു പത്രോസ്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മഞ്ജു രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഒരു പൊതുവേദിയിൽ മഞ്ജു നടത്തിയ ഒരു പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞങ്ങളെ ഒരു സദസ്സിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും തലകുനിക്കേണ്ട ആവശ്യമില്ല. അത്ര ഈസി അല്ല, ഒരു മേഖലയിലും മുൻപിലെത്താൻ അത്ര ഈസി അല്ല. ഈ പറയുന്ന സാറിന് മണ്ണില് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എനിക്ക് കൃഷി ഇഷ്ടമല്ല, മഞ്ജു പത്രോസിന് കൃഷി ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കർഷകനെ സ്റ്റേജിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യത സാറെന്ന് ആലോചിച്ചാൽ കൊള്ളാം. അത്രയും ഞാൻ പറയാം, എനിക്ക് അത്രയും പറയാനുള്ളൂ. അതുകൊണ്ട് പൊതുപരിപാടിക്കിടെ സീരിയൽ താരങ്ങളെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തകന് ചുട്ട മറുപടി നൽകുന്ന മഞ്ജുവിൻ്റെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് നടൻ സാജൻ സൂര്യയായിരുന്നു വീഡിയോ പങ്കുവച്ചത്. സീരിയൽ കാണാറില്ലെന്നും സീരിയൽ നടിമാരെ ഇഷ്ടമല്ലെന്നുമായിരുന്നു മഞ്ജു വേദിയിലിരിക്കെ രാഷ്ട്രീയ പ്രവർത്തകന്റെ പരാമർശം. ഇതിനോടായിരുന്നു മഞ്ജു പ്രതികരിച്ചത്. സീരിയൽ നടികൾ വരുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ അങ്ങനെയുള്ള പരിപാടികൾ കാണാറില്ല. സാറിന് ഞങ്ങളെ ഇഷ്ടമല്ലാത്തത് അഭിനയിക്കുന്നത് കൊണ്ടാണോ അതോ സാർ കാണാനിട്ടാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ഇതൊരു തൊഴിൽ മേഖലയാണ്. അഭിനയം എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണ്. അത്ര ഈസിയല്ല ഒരു മേഖലയിലും മുന്നിലെത്താൻ. എനിക്ക് കൃഷി ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു കർഷകൻ വേദിയിലിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറയുന്നതിൻ്റെ വൈരുദ്ധ്യത സാർ ആലോചിച്ചാൽ കൊള്ളാം എന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി. സീരിയൽ നടികളെ ഇകഴ്ത്തുന്ന പരാമർശങ്ങൾ നടത്തുകയും അവരുടെ സാമീപ്യം പോലും ഇഷ്ടമല്ല എന്നും ഞങ്ങളുടെ തൊഴിൽ രംഗത്തെ പുച്ഛവൽക്കരിക്കുകയും ചെയ്ത പ്രമുഖ പാർട്ടി നേതാവിന് മാന്യമായ മറുപടി വേദനയോടെയാണെങ്കിൽ കൂടിയും മഞ്ജു പത്രോസ് നൽകി. അഭിനന്ദനങ്ങൾ മഞ്ജു. പരിപാടിയുടെ പേര് പെൺവേട്ടം. എന്നിട്ട് പെണ്ണിനെ ഇരുത്തി നൈസായി അപമാനിക്കൽ. ആളെ കൂട്ടാൻ ഞങ്ങളെ വേണം. എന്നിട്ട് ഇരുത്തി പറയും സീരിയൽ കാണരുതെന്ന്, ചീത്തയായി പോകുമെന്ന്. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി നേതാക്കൾ കാരണം ടി വിയിലെ വാർത്തകൾ പോലും കാണാൻ നാണക്കേടാണെന്ന്. കലികാലം എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സാജൻ സൂര്യ കുറിച്ചത്. നിരവധി പേരാണ് മഞ്ജുവിൻ്റെ മറുപടിയെ പ്രശംസിച്ച് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത്. അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ മറുപടി നൽകണം, ബിഗ് സല്യൂട്ട് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ്റുകൾ.